നിശംശയ്ക്കും സുധേർഗിടെ പ്രിയ കൂട്ടുകാരെ, നിത്യപുരോഹിതനായ ഈശ്വരനും ദേവദൈവത്തിന്റെ നിലകൊള്ളുന്ന ഓരോ പുരോഹിതന്മാരുടെയും ജീവിതം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനോഹരമാണ്. അത്തരത്തിൽ ജീവിതത്തെ മനോഹരമാക്കിയ ഒരു വൈദികനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ നിന്നുനിന്ന ഫാദർ ചെറിയ നേരവീട്ടിലാണ് പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലൂടെ വചനം പങ്കുവച്ച് നിശബ്ദ സേവനത്തിന്റെ മാതൃകയായി മാറിയ യുവ വൈദികനാണ് ചെറിയാനച്ഛൻ. അന്ധകാരത്തിന്റെ ഈ ലോകത്ത് വെളിച്ചമായി മാറാൻ അച്ഛൻ ആശ്രയിച്ചത് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയെയുമാണ്. രക്ഷയുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സൗമ്യമായ പെരുമാറ്റത്തിലൂടെ അനേകരെ ആകർഷിച്ചു. ജാതി മത വ്യത്യാസമില്ലാതെ ഒട്ടേറെ പേർക്ക് അത്താണിയായി. ലാളിത്യത്തിന്റെ മാതൃകയായ അച്ഛൻ യുവജനങ്ങൾക്ക് എന്നും മാർഗദീപമായി. തികഞ്ഞ സന്യാസിയെ പോലെ അങ്ങേയറ്റം ലളിതമായി ജീവിച്ചു. മനുഷ്യരെ ആത്മാർത്ഥമായി സഹായിച്ചു. നിർമ്മലമായി സ്നേഹിച്ചു. നിലപാടുകളിൽ ധീരത പുലർത്തി. അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങളെ നേട്ടങ്ങളായി കണ്ടു. കഴിവിനും അപ്പുറം ആരെയും തോൽപ്പിക്കുന്ന വിനയത്തിന്റെ ലാളിത്യത്തിന്റെ മുഖമായിരുന്നു ചെറിയാനച്ഛന്. അനേകർക്ക് പ്രചോദനമായ ചെറിയാനച്ഛന് ക്രിസ്തുവിന്റെ സ്വയം ദാനമായി തീർന്ന സ്നേഹമായിരുന്നു എന്നും പ്രചോദനമായത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് അപരിചിതയായ ഒരു പെൺകുട്ടിക്ക് തന്റെ കിഡ്നി പകുത്തു നൽകുവാൻ സുമനസ്സുള്ള ഒരു വന്ധ്യ പുരോഹിതനാകാൻ കഴിഞ്ഞത്. വിശുദ്ധ കുർബാനയുടെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായാണ് ഈ മഹാദാനത്തെ നിഷ്കളങ്കനായ ആ വിശുദ്ധൻ വിശേഷിപ്പിച്ചത്. ശാന്തതയും പ്രവാചക ദൗത്യവും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ആന്തരിക ശക്തി ചെറിയാനച്ഛനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഭൂമിയിലെ ജോലികൾ പൂർത്തിയാക്കി തന്റെ സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് യാത്രയായത് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ നഷ്ടപ്പെടലിന്റെ വിങ്ങൽ സമ്മാനിച്ചുകൊണ്ടാണ്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ചെറിയാനച്ഛനോട് ഒരു വാക്ക്. പ്രിയ പുരോഹിത, അങ്ങയുടെ ജീവിതം എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധനായി ജീവിച്ച ചെറിയാനച്ഛന്റെ ജീവിതം നമുക്കും മാതൃകയാക്കാം. നന്ദി, നമസ്കാരം.